ഡൽഹി മുഖ്യമന്ത്രിയെ ജയിലിൽ അടച്ചതിനെ തുടർന്നുണ്ടായ ഭരണഘടനാ പ്രതിസന്ധി കണക്കിലെടുത്ത് ആം ആദ്മി പാർട്ടി സർക്കാരിനെ പിരിച്ചുവിട്ട് രാജ്യ തലസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ബി ജെ പി മെമ്മോറാണ്ടം നൽകിയിട്ടുണ്ട്. അത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറി കഴിഞ്ഞു. ഡൽഹി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും മുതിർന്ന ബി ജെ പി നേതാവുമായ വിജേന്ദർ ഗുപ്തയാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. ഡൽഹിയിലെ തുടർച്ചയായ ഭരണഘടനാ ലംഘനങ്ങളും ഭരണ പരാജയങ്ങളും കാരണം തന്നോടൊപ്പം എല്ലാ ബി ജെ പി എം എൽ എമാരും രാഷ്ട്രപതിയോട് സർക്കാരിനെ പിരിച്ചുവിടാൻ അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തി ഡൽഹി സർക്കാരിന്റെ പരാജയങ്ങളെക്കുറിച്ച് ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചു എന്നതാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ 5 മാസക്കാലമായി ജയിലിൽ കഴിയുന്നതിനാൽ തലസ്ഥാനത്ത് ഒരു പണിയും നടക്കുന്നില്ലെന്നും പല വിഷയങ്ങളിലും ഭരണഘടനാ പ്രതിസന്ധി ഉടലെടുത്തിട്ടുണ്ടെന്നും രാഷ്ട്രപതിക്കയച്ച മെമ്മോറാണ്ടത്തിൽ പറയുന്നുണ്ട്. 8 BJP MLA മാരും ഈ മെമ്മോറാണ്ടത്തിൽ ഒപ്പുവെച്ചിട്ടുമുണ്ട്. വിഷയത്തിൽ രാഷ്ട്രപതി ഇടപെടണമെന്നതാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ പിൻവാതിലിലൂടെ താഴെയിറക്കാൻ ബി ജെ പി ഗൂഢാലോചന നടത്തുകയാണെന്നതാണ് മുതിർന്ന ആം ആദ്മി നേതാവും മന്ത്രിയുമായ അതിഷി ആരോപിച്ചത്. കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ താഴെയിറക്കിയാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 0 സീറ്റുകൾ നൽകി ഡൽഹിയിലെ ജനങ്ങൾ ബി ജെ പിക്ക് തക്ക മറുപടി നൽകുമെന്നുള്ള മുന്നറിയിപ്പും ആം ആദ്മി നൽകുന്നുണ്ട്. മഹാരാഷ്ട്ര, കർണാടക, മണിപ്പൂർ എന്നിവിടങ്ങളിൽ സംഭവിച്ചതുപോലെ ഓപ്പറേഷൻ ലോട്ടസിലൂടെ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ താഴെയിറക്കുക മാത്രമാണ് ബി ജെ പിയുടെ ജോലി എന്നതാണ് ആം ആദ്മി പറയുന്നത്. ആം ആദ്മി എം എൽ എമാരെ വിലക്ക് വാങ്ങി സർക്കാരിനെ താഴെയിറക്കാൻ ഡൽഹിയിൽ ഓപ്പറേഷൻ ലോട്ടസ് ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടിരുന്നു. ആം ആദ്മി പാർട്ടിക്കെതിരെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകില്ലെന്ന് ബി ജെ പി ഒരു സർവേ നടത്തിയിട്ടുണ്ടാകാമെന്നും അതിനാലാണ് ഇത്തരത്തിലുള്ള പിൻവാതിൽ ശ്രമം എന്നതാണ് ആം ആദ്മി പറയുന്നത്.